ഹലോ ട്വിൻ ഗേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ട് ചാനലിന്റെ നിലവിൽ ട്വിൻ ഗേറ്റ്സിന്റെ ചാനൽ അതുപോലെ തന്നെ ടെക് ടിപ്സിന്റെ ചാനലും. ടെക് ടിപ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പേയ്മെന്റ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഏണിങ് ആപ്ലിക്കേഷൻസും, അതുമാത്രമല്ല നമുക്ക് വേക്കൻസീസ് ഒക്കെ അവൈലബിൾ ആണ്. വേക്കൻസീസ് ഒക്കെ അവൈലബിൾ ആകുമ്പോൾ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ ട്വിൻ ഗേറ്റ്സിൻ്റെ ചാനലിൽ മെയിൻലി നമ്മൾ ഓൺലൈൻ ജോബ്സിൻ്റെ എല്ലാ വെബ്സൈറ്റ്സും ആപ്പൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്ന് നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഗിവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ജോബ് നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്, മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഈ ഒരു ആപ്പിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ജോബ് വന്നിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സിമ്പിളായിട്ടുള്ള ജോബാണ്. അത് മറ്റൊന്നല്ല, നമ്മൾ വെറുതെ പിക്ചേഴ്സ് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കും. പിന്നെ നമുക്ക് എമൗണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേയിലോട്ടും പേടിഎമ്മിലോട്ടും ഫോൺ പേയിലോട്ടും ഒക്കെ തന്നെ വിഡ്രോ ചെയ്യാനും പറ്റും. ഇൻസ്റ്റൻറ്റ് വിഡ്രോവലാണ്. ജസ്റ്റ് വിഡ്രോ ചെയ്ത ഉടനടി തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരിക്കും. അതുവരുടെ എല്ലാ ആപ്ലിക്കേഷനെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇവർക്ക് തന്നെ നിലവിൽ ഒരു ആറോ ഏഴോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോഴും പുതിയത് പുതിയത് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിലും വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ തന്നെ മുൻപ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ദെൻ വൺസ് എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുക. അപ്പൊ ഒട്ട് സമയം കളയുന്നില്ല. ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ട്രെയിനിങ്സ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ പിക്ചേഴ്സ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്തിട്ട് ഏണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പേര് അതുപോലെ തന്നെയാണ്, മാച്ച് മീ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതാരുമല്ല, നമ്മുടെ റയോൾ ഒപ്പീനിയൻ എന്നുള്ള കമ്പനി തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. ഇവരുടെ തന്നെ ക്യാപ്ച ഗോ, ബ്രെയിനി എന്നുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഫേമസ് ആണ്. എല്ലാത്തിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മോഡ്സിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയിലോട്ടും പേടിഎമ്മിലോട്ടും ഒക്കെ തന്നെ നമുക്ക് കിട്ടും. വിഡ്രോ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ അപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും ചെയ്യും. അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമും കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാലറ്റ് ഓപ്ഷൻ എനേബിൾ ആവത്തുള്ളൂ. അത് ഇവരുടെ ആപ്ലിക്കേഷൻസിൻ്റെ പ്രത്യേകതയാണ്. ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലറ്റ് ഓപ്ഷൻ കാണത്തില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ 4.5 സ്റ്റാർ റേറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്പും കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് രജിസ്ട്രേഷൻ പ്രൊസീജർ ആയിരിക്കും. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്മുടെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുൻപേ തന്നെ താഴെ കാണുന്ന ഒരു കുഞ്ഞു ബോക്സിൽ ഒരു ടിക് മാർക്ക് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് പ്രൊസീജർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ ഒരു ഹോം പേജിലോട്ട് വരും. അപ്പോൾ വാലറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഫ്രീ ആയിട്ട് നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് ഒരു 3.5 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ടൈമർ പോകുന്നുണ്ട്. എല്ലാ ദിവസവും 24 അവേഴ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വാലറ്റ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോയിൻസ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഏറ്റവും ടോപ്പിൽ കോയിൻസിൻ്റെ അത് കാണാം, 0 ആണ് കിടക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് 20 ടിക്കറ്റ്സ് കിട്ടും. ആ ടിക്കറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര എണ്ണം വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. 20 എണ്ണത്തിന് താഴെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ആ ടിക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇതിൽ ഗെയിം ചെയ്ത് നോക്കാനായിട്ട് പറ്റും. മാത്രമല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള മറ്റു പല ടാസ്കുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടിക്കറ്റ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് വാച്ച് ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും, ഒരു 30 സെക്കൻഡിൻ്റെ ഒരു ആഡ്. അത് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഒരെണ്ണം വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ടിക്കറ്റ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ടോപ്പിൽ 20 എന്നുള്ളത് 22 ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാക്സിമം നിങ്ങൾ ടിക്കറ്റ്സ് ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം ഗെയിം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കിടക്കുന്ന പ്ലേ ഗെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് വരുന്നത്. ഒന്ന് മാച്ച് മീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ ആ ഒരു പിക്ചേഴ്സ് മാച്ച് ചെയ്യൽ, പിന്നെ വരണം സ്പിൻ വീൽ ഉണ്ട്, പിന്നെ വരണം സ്ക്രാച്ച് കാർഡ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റത്തേൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവരൊരു ഫോട്ടോ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ സെയിം ഫോട്ടോയിലുള്ള പോലത്തെ
ഈയൊരു ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് തന്നെ മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനോട് സാമ്യമുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കറക്റ്റായിട്ടുണ്ട്. എനിക്ക് 30 കോയിൻസ് എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയിം ക്വിറ്റ് ആണെങ്കിൽ ക്വിറ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. സോ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കോയിൻസ് ക്രെഡിറ്റ് ആയിക്കണം കാണാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് മാക്സിമം കോയിൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കറസ്പോണ്ടിങ് ആ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കോയിൻസിനെ ക്യാഷ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ആവുന്നതായിരിക്കും. അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ഇവരുടെ ആപ്ലിക്കേഷൻസിൽ ഒന്നും തന്നെ മെൻഷൻഡ് അല്ല. കാരണം അത് ചിലപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നത് വീൽ സ്പിന്നർ എന്നുള്ള ഭാഗമാണ്. ഇവിടെ ജസ്റ്റ് ടാപ്പ് ടു സ്പിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതിലാണോ വന്ന് നിൽക്കുന്നത് അത്രയും കോയിൻസ് നമുക്ക് കിട്ടും. സോ ക്ലെയിം റിവാർഡ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അത് ചെയ്തപ്പോഴും എനിക്ക് 25 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇരട്ടി എന്നുള്ളൊരു രീതിയിൽ 50 കോയിൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്കിങ്ങനെ എത്ര എണ്ണമാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും വട്ടം സ്പിന്നിങ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് സ്ക്രാച്ച് കാർഡ് എന്നുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഇതുപോലെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക, ദെൻ ഇതുപോലെ തന്നെ ക്ലെയിം കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. സോ ഈ 3 ഗെയിംസും നമ്മൾ ചെയ്യുന്നത് ടിക്കറ്റ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോഴും എൻ്റെ കയ്യിലത്തെ ടിക്കറ്റ്സ് മൈനസ് ആയിക്കുന്നത് കാണാം, ഒപ്പം തന്നെ ഗോൾഡ് ആ ഒരു കോയിൻസ് ക്രെഡിറ്റ് ആയിരുന്നു കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇത് മാത്രം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഏണിങ്സ് ലഭിക്കണം, പെട്ടെന്ന് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സാധാരണ ഗെയിംസ് കളിച്ചുകൊണ്ട് ഏണിങ്സ്, അതുമാത്രമല്ല സർവേ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടും. ഈ സർവേയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ജസ്റ്റ് ഒപ്പീനിയൻസ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന സർവേ ആണ്. പിന്നെ വരുന്നത് ടാസ്കുകളാണ്. സോ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ടാസ്കുകളായിരിക്കും. അപ്പോൾ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, അവർ പറയുന്നത് പോലെ തന്നെ അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ പെട്ടെന്ന് കോയിൻസ് അത്രയും ഒരു ഹ്യൂജ് കോയിൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ലീഡർ ബോർഡ് എന്നുള്ള ഓപ്ഷനാണ്. അതൊന്നുമില്ല, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ പൊസിഷൻസ് ഉള്ളവർക്ക് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് റെഫറൽ ബോണസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇൻവൈറ്റ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലിങ്ക് കിട്ടും. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് വഴി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അവർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഫറൽ ബോണസും കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് റേറ്റ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്ലേ സ്റ്റോറിൽ 1 സ്റ്റാർ മുതൽ 5 സ്റ്റാറിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള റേറ്റിംഗ് നിങ്ങൾക്ക് ജെനുവനായിട്ട് കൊടുക്കാവുന്നതാണ്. ഏത് റേറ്റിംഗ് കൊടുത്താലും നിങ്ങൾക്കിവിടെ 250 സ്റ്റാറുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ദെൻ ഇവരുടെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങളിവരെ ഫോളോ ചെയ്യുവാണെങ്കിൽ അതിനും നിങ്ങൾക്കിവിടെ കോയിൻസ് ലഭിക്കും എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള വാലറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് ഗൂഗിൾ പേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ UPI യൂസ് ചെയ്യാം, PayTM ആണെങ്കിൽ അങ്ങനെ. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ വിഡ്രോ മിനിമം എത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്, റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മിനിമം വിഡ്രോ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് 35 രൂപയാണ്. സോ അത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മാക്സിമം നമുക്ക് 35,000 രൂപ വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിഡ്രോവൽ വീഡിയോ നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെനുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.